എല്ലാവർക്കും നമസ്കാരം. ഡിലൈറ്റ് ഫുഡീസിന്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു സ്നാക്കാണ്. സ്നാക്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് ചിക്കൻ മോമോസ്. ഈ ചിക്കൻ മോമോസ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് നമുക്ക് സ്റ്റീംഡ് ആയിട്ട് ഉണ്ടാക്കാം, പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് സ്റ്റീംഡ് ആയിട്ടുള്ള ചിക്കൻ മോമോസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഈ ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ചിക്കൻ മോമോസിൻ്റെ ടേസ്റ്റ് അത് കറക്റ്റ് ഒരു ഇതിൽ വരണമെങ്കിൽ അതിന് വേണ്ട സോസാണ് ചിക്കൻ മോമോസ്. ആ സോസ് കൂട്ടി കഴിച്ചാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പം ആ സോസ് അല്ലെ ആ ചട്നി വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഇത് രണ്ടുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ ചിക്കൻ മോമോസും ഈ ചട്നിയൊക്കെ കൂട്ടി ഒരു പിടിയിൽ നിന്ന് പിടിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മോമോസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 200 മുതൽ 250 ഗ്രാം വരെ, ഒരു 250 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് അധികമായിട്ടൊന്നും വേണ്ട. നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെ 2 ടീസ്പൂൺ തൈരോടെ കൂടിയിട്ടാണ് നമുക്കിത് മാരിനേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത് ജസ്റ്റ് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് വേണം നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമ്മളപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മണിക്കൂർ മതിയാവും ഇത് മാരിനേറ്റ് നല്ല ഇതായിട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് മോമോസിന് വേണ്ട സോസ് നമുക്കുണ്ടാക്കാം. ഈ സോസിന് വേണ്ട കാര്യങ്ങൾ, അതേ സോസ് ഉണ്ടാക്കുന്ന വിധം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ സോസിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എരിവും കാണില്ല, എന്നാൽ നല്ല റെഡിഷ് കളറും വരും. ഓക്കെ, പിന്നെ അതുപോലെ തക്കാളിക്ക, പിന്നെ അതുപോലെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം ആദ്യത്തെ പ്രൊസീജർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കാശ്മീരി ചില്ലിയും ഒരു 5-6 കാശ്മീരി ചില്ലി എടുക്കുക, ഒരു 2 തക്കാളിക്ക എടുക്കുക. ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്, 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിലേക്ക് ആദ്യം പോകാം. അപ്പം നമ്മുടെ സോസിനുള്ള നമ്മുടെ എന്താ പറയുന്നത് ചില്ലിയും ടൊമാറ്റോയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ട് നമുക്കത് പേസ്റ്റ് ആക്കണം. ഓക്കെ, അത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സമയം കളയണ്ട. നമുക്ക് നമ്മുടെ ചിക്കൻ മോമോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബേസ് റെഡിയാക്കണം. ബേസ് റെഡിയാക്കുന്നത് നമ്മൾ മൈദയും, നമ്മൾ മൈദ കുഴച്ചിട്ടാണ്, നമ്മൾ എന്താ പറയുന്നത് ചപ്പാത്തിയേക്കാളിലും നല്ല ആ ടൈറ്റ്നെസ്സിൽ തന്നെ വേണം നമ്മൾ മൈദ കുഴച്ചെടുക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് സമയം കളയാണ്ട് തന്നെ മൈദ കുഴച്ചെടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഇതിൽ ഏകദേശം നല്ല പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂട് പോകണം.
നമ്മൾ സോസിന് വേണ്ടതായിട്ടുള്ള എല്ലാം ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ വഴറ്റാനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് സോസിന് ആദ്യം വേണ്ട സവോള, നമുക്കൊരു 3 ടീസ്പൂൺ സവോള ഇടാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഗാർലിക് 1 ടീസ്പൂൺ ഇടുക, സ്പ്രിംഗ് ഒനിയനും 1 ടീസ്പൂൺ ഇടുക. കാശ്മീരി ചില്ലി നമ്മൾ നേരത്തെ ടൊമാറ്റോയും കൂടെ നല്ല വേവിച്ച് വെച്ച് എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ പേസ്റ്റാണ്. ഓക്കെ, ഇതാണ് കാശ്മീരി ചില്ലി എടുത്താലുള്ള ഗുണം. നല്ല റെഡ് കളർ കിട്ടുകയും ചെയ്യും, വലിയ എരിവ് കാണില്ല, എന്നാൽ ആവശ്യത്തിനുള്ള എരിവും കാണും. ഇതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മോമോസ് ചട്നിക്ക് ഇനി വേണ്ടത് സോയാ സോസ് വേണം, കെച്ചപ്പ് വേണം, വിനിഗർ വേണം. ഇത് മൂന്നും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതെല്ലാം നമുക്ക് 1 ടേബിൾ സ്പൂൺ കണക്കിലാണ് ചേർക്കേണ്ടത്. നമ്മൾ ആദ്യമേ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം വിനാഗിരിയുടെ ആ പുളിപ്പും എന്താ പറയുന്നേ, നമ്മുടെ ആ ചില്ലിയുടെ എരിവും ഒക്കെ കൂടിയിട്ട് നമ്മുടെ റെഡ് ചട്നി അതിൻ്റെ ഫുൾ ടേസ്റ്റിലെത്തും. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇനി നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, പെട്ടെന്ന് വേവാനായിട്ട് ഞാൻ കുക്കറിലാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ അല്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ബ്രോയിലർ ആയതുകൊണ്ട് ചിലപ്പോൾ ചിക്കന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിനെയല്ല നമുക്ക് ഇതിൽ തീരെ വെള്ളം പറ്റിച്ചെടുക്കുകയും വേണം. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ, നമ്മളിവിടെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള, ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ അതിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോള ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒത്തിരി വഴലേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ഇപ്പം ഏകദേശം 2 ടീസ്പൂൺ സ്പ്രിംഗ് ഒനിയനാണ്, സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടീസ്പൂൺ തന്നെ മല്ലിയിലയുണ്ട്. അപ്പോൾ മല്ലിയില ചേർക്കുന്നത് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ സ്പ്രിംഗ് ഒനിയനും മല്ലിയിലയും മാത്രമാണ് നമ്മൾ ഈ മോമോസിനകത്ത് ചേർക്കുന്നത്. ഞാൻ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. കാര്യം ആ ചിക്കൻ്റെ ആ ഫ്ലേവർ കിട്ടണമെങ്കിൽ, നന്നായിട്ട് കിട്ടണമെങ്കിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചത് മിക്സിയിൽ വെച്ച് ഒന്ന് മിൻസ് ചെയ്തെടുത്തതാണ്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയോടെ ആഡ് ചെയ്ത് കൊടുക്കണം. കുരുമുളക് പൊടിയുടെ അളവ് നമ്മൾ പിള്ളേരൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ വീണ്ടും 1 ടേബിൾ സ്പൂണിലൂടെ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ കുരുമുളകിൻ്റെ ഫ്ലേവർ മാത്രമാണ് എരിവിനായിട്ട് ഇതിന് കിട്ടുക. നമ്മൾ പച്ചമുളകൊന്നും ആഡ് ചെയ്തിട്ടില്ല, വേറെ മസാലകളൊന്നുമില്ല ഇതിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്നത് വളരെ ചെറിയ ഉരുളയാക്കി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ചെറിയ ഉരുളയാക്കി എടുത്തിട്ട് നമുക്ക് ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് തൊട്ട് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇച്ചിരി പൊടി എടുത്തിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല തിന്നായിട്ട് ഇതുപോലെ വേണം പരത്തിയെടുക്കാനായിട്ട്.
നമ്മുടെ പ്ലേറ്റ്സ് എടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് വെച്ച് അതങ്ങനെ ഒട്ടിച്ച് അപ്പോൾ ഇതിങ്ങനെ വെച്ചാലേ നല്ല ഷേപ്പിൽ കിട്ടത്തുള്ളൂ. നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രസ് ചെയ്താൽ മതി, അത് നന്നായിട്ട് ഒട്ടിക്കോളും. മോമോസ് നമ്മളെന്താ ആവിയിൽ സത്യം പറഞ്ഞാൽ പുഴുങ്ങിയാണ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്തോ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു അപ്പച്ചമ്പാണ്. അപ്പച്ചപ്പിലേക്ക് നമ്മൾ ഓയില് ബേസ് ഭാഗത്തുനിന്ന് തൂത്ത് കൊടുക്കണം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ മോമോസ് നമ്മുടെ ആവിയിൽ വെച്ചിട്ടുണ്ട്. ആവിയിലൊരു 10 to 15 minutes നല്ല ആവിയിൽ ഇന്ന് പുഴുങ്ങിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ മോമോസും ഈ ചട്നിയും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഐ ആം സൈനിങ് ഓഫ്. ഡിലൈറ്റ് ഫുഡ് ഇസ് രഞ്ജു ജോർജ്. ബൈ.